അപ്പൊ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. നമ്മളിപ്പോ ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുന്ന വീട്ട് ജിടിയുടെ ഉള്ളിലാണ്. അപ്പോ പോകുന്നതിൽ ഇടക്കായിട്ട് എന്ന് വെച്ചാൽ ഇതിന്റെ മൈലേജ് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പൊ ഇതിന്റെ കണ്ടിന്യൂസ് വീഡിയോസ്, അതായത് ഇതിന് അങ്ങോട്ടേക്ക് എത്രയാണ് മൈലേജ് കിട്ടുന്നതാണ് ഈ ഒരു വീഡിയോസ്. റിയൽ ലൈഫിൽ ടൗണിലൂട്ടാണ് പോകുന്നത്. നമ്മളിപ്പോ എന്താ പറയാ, തലശ്ശേരി ടൗണിലൂട്ടാണ് വണ്ടി ഡ്രൈവ് ചെയ്യുന്നത്. ഏതാണ്ട് ഒരു 10 കിലോമീറ്റർ ആയതിനു ശേഷം ഞാൻ ജസ്റ്റ് അതിന്റെ എത്രയാണ് മൈലേജ് കവർ ഇതുവരെ കിട്ടിയുള്ളതെന്നൊക്കെ ഞാൻ ജസ്റ്റ് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാം. ഫ്രണ്ട് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന വെച്ചാൽ വേർട്ടസ് ജി ടി ആണ്. അപ്പൊ വേർട്ടസ് ജി ടി യില് പലർക്കും ഉള്ളൊരു പണ്ടോട്ടുള്ളൊരു എന്താ പറയുക കൺഫ്യൂഷനും ഡൗട്ടാണ് മൈലേജ് എത്രയാണ് കിട്ടുന്നതെന്നൊക്കെ. ഓക്കെ, ഇന്ന് അതിന്റെ ഒരു ക്ലാരിഫിക്കേഷനോട് കൂടിയിട്ട് ഫുൾ വീഡിയോ ചെയ്യാന്ന് വെച്ചിട്ടാണ് ഈ ഒരു വീഡിയോ. ഇപ്പൊ ഈ ഒരു സ്ഥലം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, നമ്മുടെ തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡ് ആണ്. അപ്പോൾ ഇത്രയേറെ ടോട്ടൽ ഈ വണ്ടി എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ടാവും? ഏതാ ഒരു 15, ഞാൻ ഇവിടെ തന്നെ ഡാറ്റ ഉണ്ട് ഓൾറെഡി. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ടോട്ടൽ ഓടിയിട്ടുള്ളത് 16 കിലോമീറ്ററിന്റെ അടുത്തോളം ഓടിയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ മൈലേജ് 16 കിലോമീറ്റർ ഓടിയിട്ടുള്ള മൈലേജ് ആണ് നിങ്ങൾക്ക് ഇവിടെ കാണുന്നത്. 15.8 ആണ് ഇപ്പോൾ ലൈവ് ആയിട്ടുള്ള കറണ്ട് മൈലേജ്. അതിൽ ആവറേജ് സ്പീഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട് എത്രയാണുള്ളത്, 29 കിലോമീറ്റർ പെർ അവർ ആണ് ഇതിന്റെ ആവറേജ് സ്പീഡും ഡ്രൈവ് ആയിട്ടുള്ള ഇതുവരെ. അപ്പോൾ പലർക്കുള്ളൊരു ഡൗട്ട് എന്ന് വെച്ചാൽ, പലരും പറഞ്ഞിട്ടുള്ളൊരു കംപ്ലൈൻറ്റ് എന്ന് വെച്ചാൽ 10 താഴേക്കാണ് മൈലേജ് കിട്ടുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വണ്ടി എടുത്തിട്ട് നമുക്ക് 10 കൂടുതൽ കിട്ടുന്നത് തന്നെ, അതായത് 10 കുറവ് കിട്ടാനുള്ള ഒരു മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് അത് ഇത്രയും കിലോമീറ്റർ ഓടിയതിൽ നമ്മൾ മാക്സിമം യൂസ് ചെയ്തിട്ടുള്ളത് കവർ ചെയ്തിട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടൗൺ ഏരിയ ആണ്. അപ്പൊ അതിൻ്റെ തന്നെയാണ് നമുക്ക് ഈ ഒരു മൈലേജ് ആയിട്ടുള്ളത്. പലരും പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ 10 താഴെ കിട്ടാനുള്ള ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വണ്ടി എടുക്കുന്ന ഒരാൾക്കാരുടെ നേച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ ഈ ഒരു ഡ്രൈവ് ചെയ്തുള്ള 29 കിലോമീറ്റർ പെർ അവർ ആവറേജ് സ്പീഡിൽ ഒരിക്കലും ഡ്രൈവ് ചെയ്യണമെന്നില്ല, ഒന്നാമത്തൊരു കാര്യം. പിന്നെ നമ്മളിപ്പോൾ ഒരു മൈലേജ് ഒരു നോർമൽ പേഴ്സൺ റിയൽ ലൈഫിൽ എങ്ങനെയാണ് ഡ്രൈവ് ചെയ്യുന്ന ആ ഒരു രീതിയിൽ ഡ്രൈവ് ചെയ്ത് നോക്കിയതുകൊണ്ടാണ് ഈ 1.5 എടുത്തിട്ട് ഇങ്ങനെ ഡ്രൈവ് ചെയ്യുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ മുഷിപ്പാണ്, ഒന്നാമത്തൊരു കാര്യം. പിന്നെ ഒന്നാമത് ഈ ഒരു ടൗണിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഞാൻ അതാണ് റോഡിന്റെ വ്യൂസും കാര്യങ്ങളൊക്കെ മാക്സിമം ഇതിൽ കാണിച്ചു തരുന്നത്. ഈ ഒരു ഇങ്ങനെയുള്ള ഒരു ടൗൺ ഏരിയയിലൂടെ ഓടിക്കുമ്പോഴാണ് നമുക്ക് ഈ ഒരു മൈലേജ് ഇതിനകത്ത് കിട്ടുന്നത്. ഈവൺ ഇനി നിങ്ങൾ ഇതിൻ്റെ അകത്തേക്ക്, അതായത് എന്താ പറയുക, ഹൈവേയിലൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് 2 സിലിണ്ടർ ഡിആക്ടിവേഷൻ മോഡ് അങ്ങനെ ഒരു ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ തന്നെ ക്രൂയിസ് കൺട്രോൾ യൂസ് ചെയ്യാം. ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ തന്നെ കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ് നമുക്ക് ഈ ഒരു വണ്ടിയിൽ കിട്ടും. പക്ഷേങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും യൂസ് ചെയ്യാൻ നമുക്ക് ഈ 1.5 ലിറ്റർ ശരിക്കും പറഞ്ഞാൽ സമ്മതിക്കത്തില്ല. അപ്പോൾ ഈ ഒരു ഡ്രൈവ് ഞാൻ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തതാണ് കുറച്ച് നേരത്തേക്ക്. അതായത് ഇപ്പോൾ 17 കിലോമീറ്ററിൻ്റെ അടുത്തോളം ഇപ്പോൾ ഓടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കിലോമീറ്റർ കണ്ട മനസ്സിലാവും. അല്ലാണ്ട് ജസ്റ്റ് ഒരു 2 കിലോമീറ്ററിൻ്റെ ഒരു മൈലേജ് അല്ല ഈ 15 എന്ന് പറയുന്നത്, 15.7 ലിറ്റ് നിയർ ബൈ 16 തന്നെ. ശരിക്കും പറഞ്ഞാൽ ഇതിലും കൂടുതൽ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏൺ ചെയ്യാൻ പറ്റും, എക്കണോമി നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ കുറച്ചുകൂടി ഈ ഒരു റൂട്ടിലാണെങ്കിൽ ഇത് തന്നെ ഏറ്റവും വലിയൊരു കാര്യമാണ്, 16 കിട്ടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അതും ഈ ഒരു എഞ്ചിനിൽ ഞാൻ അഗ്രി ചെയ്യുന്നുണ്ട്. ഈ 10 കുറവ് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് ഈ എഞ്ചിന്റെ പവർ മാക്സിമം യൂസ് ചെയ്യുന്നവരായിരിക്കും. അങ്ങനെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു 1.5 ലിറ്റർ അതായത് 150 PS പവറും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു എഞ്ചിനും കാര്യങ്ങളൊക്കെ വാങ്ങിക്കുന്നത്. പിന്നെ അങ്ങനത്തെ റോഡ് ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇല്ല. ഒന്നാമത് ട്രാഫിക്കാണ്. ആ ട്രാഫിക്കിൽ ഇത്രയും നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഏൺ ചെയ്യാൻ പറ്റും. ഈ ഒരു മൈലേജ് ശരിക്കും പറഞ്ഞാൽ ഏൺ ചെയ്യാൻ പറ്റും. ജസ്റ്റ് അതിൻ്റെ ഒരു വീഡിയോ റിയൽ ടൈം മൈലേജിൻ്റെ റിയൽ ലൈഫ് മൈലേജിൻ്റെ ഒരു വീഡിയോ ചെയ്യണമെന്നുണ്ടായിരുന്നു. ഓക്കെ, പറ്റുകയാണെങ്കിൽ സ്പോർട്സ് മോഡലൊക്കെ ഇട്ട് പോവുകയാണെങ്കിൽ താഴെ പ്രതീക്ഷിച്ചാൽ മതി. നമ്മളിപ്പോൾ നോർമലി ഡ്രൈവ് മോഡിൽ ഇട്ടിട്ടാണ് ഡ്രൈവ് ചെയ്തിട്ടുള്ളത്. ചില ടൈമിൽ നമ്മൾ പറ്റുന്ന ടൈമിലൊക്കെ നല്ല റോഡൊക്കെ കിട്ടുമ്പോൾ അവിടുന്ന് ക്രൂസ് കൺട്രോൾ ഓൺ ചെയ്തിട്ടുണ്ട്. പിന്നെ ചില ടൈമിൽ നമുക്ക് അവിടെ എന്താ പറയുക 2 സിലിണ്ടർ മോഡ് ഇത് ഇപ്പം കാണിക്കുന്നുണ്ട്. 2 സിലിണ്ടർ മോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു 2 സിലിണ്ടർ ഇപ്പോൾ ഡിയറ്റേഷൻ ആയിട്ട് എക്കണോമി കൂടുന്നുണ്ട്. ഇപ്പോൾ 15.9 ആയിട്ടുണ്ട്. അത് ഈ ഒരു ടൗൺ ഏരിയ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും ഇത് എവിടെയാണെന്നുള്ളത്. ഈ കോർപ്പറേറ്റീവ് ഹോസ്പിറ്റൽ ഉണ്ടല്ലോ, ഇതിന്റെ ഒരു റോട്ടിലാണ് നമുക്ക് ഈ ഒരു മൈലേജ് ഇപ്പോൾ കിട്ടുന്നത്. അതായത് നേരത്തെ കണ്ടിട്ട് 15.8 ഇപ്പോൾ 15.9 ആയിട്ടുണ്ട്. അതായത് നിയർ ബൈ 16 ആയിട്ടുണ്ട്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആരൊക്കെയാണോ മൈലേജിനെ പറ്റിയിട്ട് പറയുന്നത് അവർക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അത്രമാത്രമേ ഉള്ളൂ വീഡിയോ. എന്തായാലും നെക്സ്റ്റ് വീഡിയോസ് കാണാം. ടിൽ ദെൻ ബൈ ബൈ.